താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ബിജു രമേശ്. തനിക്കെതിരായ ഏത് ആരോപണവും നേരിടാൻ തയ്യാറാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കൈരളി ചാനൽ മാധ്യമധർമ്മം കാണിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തുടരന്വേഷണത്തിന് കോടതിയെ സമീപിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. സർക്കാർ അന്വേഷണം നടത്തണമെന്ന് VS ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ ശാസ്താനന്ദ സ്വാമിയുടെ സമാധിയായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടത്തുന്നതിന് ഞാനെതിരല്ല. ഇപ്പോൾ CBI അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യും, ഒരുപാട് ആരോപണമുണ്ടല്ലോ, എല്ലാ ആരോപണങ്ങളും കൂടെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ CBIക്ക് കൊടുത്തിട്ട് എന്നെപ്പറ്റി അന്വേഷിക്കുക. കൈരളി ചാനൽ ഇത്രമാത്രം ഒരാളെ വ്യക്തിഗത ചെയ്യുവാൻ ശ്രമിച്ചത് എന്താണെന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇത് പറയാൻ വന്ന ഒരു SDP പ്രവർത്തനോട് ഏതാണ് മാധ്യമ വിചാരണ നടത്തി വാദവും പുള്ളി നടത്തി ജഡ്ജി തന്നെ വാദം നടത്തി അയാളെ ശിക്ഷിക്കുന്നത്. താൻ എന്തിനാണോ ശാഖറി അമ്പലത്തിൽ വന്നത് എന്നൊക്കെയാണ് ചോദിക്കുക. ഇതൊക്കെ ശുദ്ധ അസംബന്ധമല്ലേ. ഇതൊന്നും ഒരു ഭയത്തോടെയും അല്ലെങ്കിൽ ഒരു സംശയത്തോടെയും കാണുന്ന വിഷയങ്ങളല്ല. ഈ പറയുന്ന എന്താ CBI എൻക്വയറിയോ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ കത്ത് കൊടുക്കാം. ഈ പറയുന്ന പിന്നെ ഹൈക്കോടതിയിൽ ഈ പിന്നെ കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ കേസ് കൊടുക്കാം. ഇവരാരും കൊടുക്കണ്ട, ഇവർ കൊടുക്കും 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 എന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ ഉള്ളൂ. ഇത് അന്വേഷണം നടന്ന് ക്ലോസ് ചെയ്തല്ലേ, ഞാൻ തന്നെ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അത് ഗവൺമെൻറ് അന്വേഷിച്ച് ആവശ്യമായ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ശാശ്വതിയാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വളരെ വിശദമായി അന്വേഷിച്ചതാണ്. അത് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുള്ളതുമാണ്. ഇനിയും കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിൽ 173(8) CRPC അനുസരിച്ചുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്.